ഹലോ, വെൽക്കം ടു ടീഷാസ് വ്ളോഗ്സ്. ഞാൻ ഇന്നൊരു ചിക്കൻ ചുക്കയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 സവാള അരിഞ്ഞ് വെച്ചതാണ്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി പേസ്റ്റ്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് അരിഞ്ഞു വെച്ച സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മുടെ ചിക്കൻ മിക്സ് ചെയ്തെടുക്കാനായിട്ടാണ്. ഈ മൂപ്പിച്ച സവാളയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇഞ്ചി പേസ്റ്റാണ്, ഏകദേശം 1.5 ടീസ്പൂണിലും വരും. വെളുത്തുള്ളി പേസ്റ്റും അത്ര തന്നെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ബൗളിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ വളരെ നന്നാവും. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ഇതൊന്ന് ഞെരിഞ്ഞ് വന്നാൽ റെഡിയാക്കി വെച്ച മിക്സ് നമുക്കതിലേക്ക് കുറേശ്ശേ ആയിട്ട് ഒന്നിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. വേവിക്കാൻ വേണ്ടി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ വേണം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ. വെള്ളം ഇറങ്ങി വന്നാൽ ഫ്ലെയിം സിമ്മിലാക്കി ചിക്കനും വേവിച്ചെടുക്കുക. വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. നല്ലപോലെ വേവിച്ചെടുക്കാം. ചിക്കൻ ചുക്ക റെഡിയായി കിട്ടിയിട്ടുണ്ട്. തക്കാളി ചേർക്കാത്തത് കൊണ്ട് കുറച്ച് പുളിക്കായിട്ട് 1 പകുതി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചുക്കയുടെ കളറ് നല്ല റെഡ് കളറാണ്. ലൈറ്റ് കുറവായതുകൊണ്ടാണ് കാണാത്തത്. ഞാൻ പുറത്തേക്ക് വെച്ച് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കളറ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കളറ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എളുപ്പം റെഡിയാക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.